ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കേസെടുക്കാനാകില്ലെന്ന് പോലീസ്. 4 വർഷം മുമ്പ് ഇത് സംബന്ധിച്ച റിപ്പോർട്ട് DGP കൈമാറി. ഒരു വ്യക്തിയെക്കുറിച്ചോ അതിക്രമം നടന്ന സ്ഥലമോ സാഹചര്യമോ റിപ്പോർട്ടിലില്ലെന്ന് വിലയിരുത്തിയാണ് റിപ്പോർട്ട് നൽകിയത്. റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ രഹസ്യ സെക്ഷനിലേക്ക് മാറ്റി. അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിയമപരമായി തുടർ നടപടികളൊന്നും സർക്കാർ ഉദ്ദേശിക്കുന്നില്ല എങ്കിലും സിനിമാ മേഖലയിലും പൊതുസമൂഹത്തിലും വലിയ ചർച്ചകൾക്കാണ് റിപ്പോർട്ട് തുടക്കമിട്ടിരിക്കുന്നത്. ചലച്ചിത്ര മേഖലയിലെ നീതി നിഷേധങ്ങൾ തടയാൻ സ്വതന്ത്ര സംവിധാനം വേണമെന്നതടക്കം നിർദ്ദേശങ്ങൾ അവഗണിക്കാൻ സർക്കാരിന് കഴിഞ്ഞേക്കില്ല. അതേസമയം സംസ്ഥാനത്ത് സിനിമാ നയ രൂപീകരണത്തിന് കൺസൾട്ടൻസി ഉണ്ടാക്കാൻ സാംസ്കാരിക വകുപ്പ് 1 കോടി രൂപ അനുവദിച്ചു. മേഖലയിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് വിവരങ്ങൾ ശേഖരിക്കാനാണ് പദ്ധതി. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെയാണ് സർക്കാർ നടപടി. സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷനാണ് തുക ആവശ്യപ്പെട്ടത്. ഈ മാസം 5-ന് ചലച്ചിത്ര വികസന കോർപ്പറേഷൻ MD മന്ത്രി സജി ചെറിയാൻ ഇത് സംബന്ധിച്ച കത്ത് നൽകിയത്. തുടർന്ന് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവന്നതിന് പിന്നാലെ തുക അനുവദിച്ചു. ന്യൂസ് ഡെസ്ക്, ജി മലയാളം ന്യൂസ്. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ജി മലയാളം ന്യൂസ് ലഭ്യം.